ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാള പഞ്ചായത്തിലെ നെയ്തക്കുടി പാലത്തിനു സമീപം മാലിന്യം തള്ളുന്നത് വ്യാപകമായി. മാള സർക്കാർ ആശുപത്രിപ്പടി കനകക്കുന്ന് റോഡിലൂടെ നിയന്ത്രണം പാലിക്കാതെ പോയ വലിയ ഭാരവാഹനം നാട്ടുകാർ തടഞ്ഞു. കോടശ്ശേരി പഞ്ചായത്തിലെ രണ്ടുകൈയിൽ ജനങ്ങൾ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ. വാർത്തകൾ വിശദമായി. മാള പഞ്ചായത്തിലെ നെയ്തക്കുടി പാലത്തിന് സമീപം മാലിന്യം തള്ളുന്നത് വ്യാപകമായി. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യം തള്ളുന്നത്. മാംസാവശിഷ്ടങ്ങളടക്കമുള്ള മാലിന്യമാണ് തള്ളിയിരിക്കുന്നത്. ജനവാസം കുറഞ്ഞ ഈ ഭാഗത്ത് മാലിന്യം തള്ളാൻ അനുകൂലമായ സാഹചര്യമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ രാത്രിയിലാണ് കൂടുതൽ മാലിന്യം തള്ളുന്നത്. വൻതോതിൽ മാലിന്യം തള്ളുന്നത് ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. പാലത്തിനോട് ചേർന്നുള്ള ചാലിൽ മാലിന്യം വ്യാപിച്ച് ദുർഗന്ധവും പരത്തുന്നുണ്ട്. ചാക്കിൽ നിറച്ചാണ് മാംസമാലിന്യം അടക്കമുള്ളവ നിക്ഷേപിക്കുന്നത്. പകൽ സമയത്ത് നായ്ക്കളും പക്ഷികളും കൂട്ടമായെത്തി മാലിന്യം വഴിയോരത്ത് വ്യാപിപ്പിക്കുന്നുണ്ട്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. മാള സർക്കാർ ആശുപത്രിപ്പടി കനകക്കുന്ന് റോഡിലൂടെ നിയന്ത്രണം പാലിക്കാതെ പോയ വലിയ ഭാരവാഹനം നാട്ടുകാർ തടഞ്ഞു. കനകക്കുന്ന് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വാഹനം തടഞ്ഞത്. 10 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ ടോറസ് വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത്. റോഡിന് 6 മീറ്ററിൽ താഴെ വീതിയുള്ള ഇതിലൂടെ ഭാരവാഹനങ്ങൾ പോകാൻ അനുവദിക്കില്ലെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതു സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും പരാതി നൽകിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിലെ നിയമമനുസരിച്ചാണ് ഭാരവാഹനങ്ങൾ നിരോധിച്ചിട്ടുള്ളത്. നിയന്ത്രണം ലംഘിച്ച് കൂടുതൽ ഭാരവാഹനങ്ങൾ ഈ റോഡിലൂടെ കടന്നുപോയപ്പോഴാണ് തടഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. കോടശ്ശേരി പഞ്ചായത്തിലെ രണ്ടുകൈയിൽ ജനങ്ങൾ കാട്ടാനകളുടെ ആക്രമണമുണ്ടാകുമെന്ന ഭീതിയിൽ. ഏതു സമയത്തും കാട്ടാനകളുടെ ആക്രമണമുണ്ടാകുമെന്ന അങ്കലാപ്പാണ് ഇവിടുത്തെ മലയോര കർഷകർ. നേരം സന്ധ്യ മയങ്ങിയാൽ ഇവിടെ മലയിൽ നിന്നും ആനക്കൂട്ടം ഇറങ്ങുകയായി. തുടർന്നുള്ള ഇവയുടെ താണ്ഡവത്തിൽ തകരുന്നത് കർഷകരുടെ അധ്വാനവും. റബ്ബർ, കവുങ്ങ്, തെങ്ങ് എന്നുവേണ്ട എല്ലാവിധ കാർഷിക വിളകളും ആനകൾ തിന്നും നശിപ്പിച്ചും പാഴാക്കുന്നു. കരിമനക്കുളം ക്ഷേത്രത്തിനും പരിസരത്തും കഴിഞ്ഞയാഴ്ച ആനക്കൂട്ടത്തിന്റെ പരാക്രമമായിരുന്നു. കവുങ്ങുകളും തെങ്ങുകളും ഇവ നശിപ്പിച്ചു. ക്ഷേത്രത്തിന്റെ വാതിലുകളും തകർത്തു. മരുതുകുഴി, വാരംകുഴി എന്നിവിടങ്ങളിൽ നിന്നാണ് ആനകൾ എത്തുന്നത്. വിജനമായ റോഡിന്റെ നടുവിൽ പലപ്പോഴും സന്ധ്യയ്ക്ക് പോലും ആനകൾ നിൽക്കുന്നു. പടക്കം പൊട്ടിച്ചിട്ടും ഇപ്പോൾ ഇവ പോകുന്നില്ലെന്ന് പരിസരവാസികളായ ദുർഗാ പ്രസാദ്, പി എസ് രാധാകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. രാത്രി കഴിഞ്ഞാൽ ഒരു 10 മണി തുടങ്ങി വെളുപ്പിന് ഒരു 3 മണി വരെ കാട്ടാനകൾ ഇറങ്ങി വന്ന് കൃഷിയിടങ്ങളിലൊക്കെ വന്നിട്ട് കവുങ്ങ് അവർക്ക് ലഹരി പോലെ തോന്നുന്നത്. അത് വളരെ കവുങ്ങ് ഉണ്ടായി കഴിഞ്ഞാൽ ഏതാണ്ട് ആകർഷിച്ച് വരുന്ന പോലെ സാധനം വന്ന് കുത്തിയെടുത്ത് പൊളിച്ച് തിന്നുകയും പിന്നെ തെങ്ങിൻ്റെ തൊലി പൊളിച്ച് തിന്നുകയും. വർഷങ്ങളായി തുടരുന്ന ആനശല്യം നിമിത്തം ഇതിനകം നിരവധി വീട്ടുകാർ ഇവിടെ നിന്നും പലായനം ചെയ്തു. കോക്കാടൻ കുഞ്ഞുവറീദ്, കുഴിക്കണ്ടത്തിൽ ടോമി, പടിക്കലെ യാക്കോബ്, മൂഴക്കുളം ഗംഗാധരൻ, ചെട്ടിത്തോട്ടിൽ ബാലൻ, ചെട്ടിത്തോട്ടിൽ സുബ്രൻ, വടാശ്ശേരി ബേബി തുടങ്ങിയവരാണ് വീടും പറമ്പും വിറ്റുപോയത്. യാതൊരുവിധ കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടുത്തെ വീട്ടുകാർക്ക്. വന്യജീവികൾ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പരാതികൾ നൽകിയിട്ട് നാളേറെയായെന്ന് പഞ്ചായത്ത് അംഗം ഗീതാ കേശവൻ പറഞ്ഞു. മലയുടെ അടിവാരത്ത് വൈദ്യുത വേരി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പുത്തൻചിറ യൂണിറ്റ് സമ്മേളനം നടത്തി. അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആ 20 രൂപയിൽ നിന്നുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ ഭക്ഷണവും അവരുടെ വിവാഹവും അവർക്ക് വേണ്ടി വീടുണ്ടാക്കുകയും അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ 20 രൂപ കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഇന്ത്യയിലെ 80% വരുന്ന ആളുകളുടെ ജീവിതമാണ് നാം തിരിച്ചറിയപ്പെടേണ്ടത്. അതിനു പകരം നമുക്ക് വലിയ ഇല്ലാത്ത കണക്കുകൾ പിടിപ്പിച്ച് കാണിച്ചുകൊണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ശൈലജ ഉദയൻ അധ്യക്ഷത വഹിച്ചു. സാവിത്രി മനോഹരൻ, റോമി ബേബി, ലീല ശ്രീധരൻ, ബീന ഉണ്ണികൃഷ്ണൻ, പ്രഭാ കേരളീയൻ, രാജി ഷാജി, രമണി പരമേശ്വരൻ, ഇന്ദിര ഉണ്ണികൃഷ്ണൻ, സാവിത്രി, ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. പരനാട്ടുകുന്ന് ശ്രീ നാരായണ സമാജത്തിൽ ഗുരുദേവ പ്രതിഷ്ഠാദിന വാർഷികം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവ നടന്നു. അരുൺ ഗോപാലൻ ശാന്തി ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. എൻ എസ് പ്രകാശൻ പ്രഭാഷണം നടത്തി. സി എം സദാശിവൻ സംസാരിച്ചു.
സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തോ മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. അന്നമരട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ മുറി മാറ്റിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നേരത്തെ വൈസ് പ്രസിഡന്റ് ഉപയോഗിച്ചിരുന്ന പ്രത്യേക മുറി ഉപേക്ഷിച്ചാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ മുറി ഏറ്റെടുത്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുറി വീണ്ടും മാറ്റി അനുവദിക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. പുല്ലൂറ്റ വി കെ രാജൻ സ്മാരക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന തീവെപ്പ് കേസിലെ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധ യോഗം നടത്തി. സ്കൂളിൽ നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കെ പി സുനിൽകുമാർ, എം കെ മാലിക്, വി ആർ സുനിൽകുമാർ, ഒ എൻ ജയദേവൻ, പി എൻ രാമദാസ്, സുമാ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ അധികൃതർ, നാട്ടുകാർ, എല്ലാ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കും അപ്പുറമായി വളരെ ജാഗ്രതയോടുകൂടി അത്തരമൊരു നടപടിയെ അവലംബിക്കാൻ തയ്യാറായി. തീർച്ചയായും ഇനി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലുള്ള വലിയ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. കെ പി എം യു പി സ്കൂളിൽ മൺപാത്ര നിർമ്മാണ ശില്പശാല നടത്തി. കൊടുങ്ങല്ലൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ വി പി ശാംഭവി ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഖാസിൽ അധ്യക്ഷത വഹിച്ചു. പി സജിനി, മായ, ഷെഫീഖ് മണപ്പുറത്ത്, എൻ എ വിശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയിലുള്ളവർക്ക് കൊടുങ്ങല്ലൂരിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. താലൂക്ക് വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്ലാസ് നഗരസഭാ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ ഓഫീസർ ജിഷ അധ്യക്ഷത വഹിച്ചു. ജയമോഹൻ, സുദർശൻ, ശോഭ ജോഷി, കെ എ നിഷ എന്നിവർ സംസാരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്ലാസ്സുകൾ, ചർച്ചകൾ, സംവാദങ്ങളൊക്കെ ഈ വിഷയങ്ങളിൽ നടത്തുന്നത് നമ്മുടെ അധ്യാപകരുടെ കുട്ടികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, ഒപ്പം തന്നെ ഞങ്ങൾ എപ്പോഴുള്ള ഒരു തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കെഎസ്ഇബി അറിയിപ്പ്. കെഎസ്ഇബി മാള സെക്ഷൻ കേന്ദ്രീകൃത ബില്ലിംഗ് സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി 9 രാവിലെ 11 മണിക്ക് ശേഷം വൈദ്യുതി നിരക്ക് സ്വീകരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. സ്വർണം നിരക്ക്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ 2,400 രൂപയായി. പവന് 19,200 ര�ൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള പഞ്ചായത്തിലെ നെയ്തക്കുടി പാലത്തിന് സമീപം മാലിന്യം തള്ളുന്നത് വ്യാപകമായി. മാള സർക്കാർ ആശുപത്രിപ്പടി കനകക്കുന്ന് റോഡിലൂടെ നിയന്ത്രണം പാലിക്കാതെ പോയ വലിയ ഭാരവാഹനം നാട്ടുകാർ തടഞ്ഞു. കോടശ്ശേരി പഞ്ചായത്തിലെ രണ്ടുകൈയിൽ ജനങ്ങൾ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീതിയിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.